ഇന്ത്യയിലെ പേരുകേട്ട ക്രിമിനൽ. എന്നാൽ കാണാൻ വളരെ സുന്ദരൻ. പ്രായമാണെങ്കിൽ വെറും 31 വയസ്സ് മാത്രം. ഇതിനിടെ കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, കൊള്ളയടി തുടങ്ങി ഒരു ഡസനിലധികം ക്രിമിനൽ കേസുകൾ സ്വന്തം പേരിലുമുണ്ട്. ലോറൻസ് ബിഷ്ണോയ് എന്ന ആ പേര് കേട്ടാൽ പോലീസ് മാത്രമല്ല സിനിമാക്കാരും രാഷ്ട്രീയക്കാരുമൊക്കെ ഒന്ന് ഞെട്ടിപിറക്കും. കുറച്ചു നാളായി ജയിലിലാണെന്നതുകൊണ്ട് ബിഷ്ണോയുടെ ശക്തി ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. 700-ൽ അധികം ഷാർപ്പ് ഷൂട്ടർമാർ ഈ ഗ്യാങ്ങിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇവരാണ് ജയിലിൽ കഴിയുന്ന ബിഷ്ണോയുടെ നിർദ്ദേശം അണുവിട തെറ്റാതെ നടപ്പാക്കുന്നത്. NCP അജിത് പവാർ പക്ഷത്തെ നേതാവായിരുന്ന ബാബ സിദ്ദിഖിയെ വെടിവെച്ച് കൊന്നതും ഈ ഷാർപ്പ് ഷൂട്ടർമാരാണെന്നാണ് കരുതുന്നത്. ചെയ്യുന്നതെല്ലാം കൊലപാതകവും അധോലോക പ്രവർത്തനങ്ങളുമാണെങ്കിലും ഉന്നത വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ് ബിഷ്ണോയി. 1993 February 12 പഞ്ചാബിലെ ഫിറോസ്പൂർ ഗ്രാമത്തിലായിരുന്നു ഇയാൾ ജനിച്ചത്. ഹരിയാന പോലീസ് കോൺസ്റ്റബിളായിരുന്നു ലോറൻസിൻ്റെ അച്ഛൻ. 12-ാം ക്ലാസ്സിന് ശേഷം ചണ്ഡീഗഡിലെ DAV കോളേജിൽ ചേർന്നു. പഞ്ചാബ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് സ്റ്റുഡൻറ് കൗൺസിലിൽ ചേർന്നതോടെയാണ് ബിഷ്ണോയിലെ ക്രിമിനൽ ഉണർന്നത്. ഇവിടെ വെച്ച് പ്രമുഖ ഗുണ്ടാ സംഘത്തിലെ അംഗമായ ഗോൾഡി ബ്രാറുമായി ഇയാൾ ബന്ധം സ്ഥാപിക്കുകയായിരുന്നു. ചെറിയ കേസുകളിൽ നിന്ന് വളരെ പെട്ടെന്നാണ് കുടും ക്രിമിനൽ എന്ന ലേബലിലേക്ക് ബിഷ്ണോയി എത്തിയത്. 2010-ും 2012-ും ഇടയിൽ കൊലപാതക ശ്രമം, അതിക്രമിച്ച് കടക്കൽ, ആക്രമണം, കവർച്ച തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് ബിഷ്ണോയിക്കെതിരെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതോടെയാണ് പേരെടുത്ത ഗുണ്ടയായി ബിഷ്ണോയി ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇതിൽ പലതും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ ബിഷ്ണോയിയുടെ ഇടപെടൽ മൂലമുണ്ടായതാണ്. ചണ്ഡീഗഡിൽ ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത 7 FIR നാലെണ്ണത്തിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടു. ശേഷിക്കുന്ന 3 കേസുകൾ ഇപ്പോഴും തുടരുകയാണ്. ജയിലിൽ കിടന്ന സമയത്തും ബിഷ്ണോയി കൊടും ക്രിമിനലുകളുമായി അടുത്ത ബന്ധങ്ങൾ സ്ഥാപിച്ചു. ജയിൽ മോചിതനായ ശേഷം ആയുധക്കച്ചവടക്കാരുമായും മറ്റ് പ്രാദേശിക കുറ്റവാളികളുമായും ശക്തമായ ബന്ധം ഇയാൾക്കുണ്ടായിരുന്നു. 2013-ൽ ബിരുദ പഠനത്തിന് ശേഷം മുക്സറിലെ ഗവൺമെൻറ് കോളേജിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥിയെയും ലുധിയാന മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ ഒരു എതിരാളിയെയും ഇയാൾ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. 2013-ന് ശേഷം ബിഷ്ണോയി മദ്യക്കച്ചവടത്തിലേക്ക് കടന്നു. ഇതോടെയാണ് കൊല്ലാൻ മടിയില്ലാത്തവരെ തൻ്റെ സംഘത്തിലേക്ക് ഇയാൾ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. 2014-ൽ രാജസ്ഥാൻ പോലീസുമായി നേർക്കുനേർ ഒരു ഏറ്റുമുട്ടലുണ്ടായി. അതിനുശേഷം ബിഷ്ണോയി ജയിലിലുമായി. ജയിലിൽ കിടന്നും കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്ത ആളാണ് ബിഷ്ണോയി. ഏതൊക്കെ ജയിലിൽ തടവിൽ കഴിഞ്ഞോ അവിടെയെല്ലാം ജീവനക്കാരുടെ സഹായത്തോടെ തന്നെയായിരുന്നു ബിഷ്ണോയിയുടെ അധോലോക പ്രവർത്തനങ്ങൾ. ഇപ്പോൾ തിഹാർ ജയിലിലാണ് തടവിൽ കഴിയുന്നത്. ഖാലിസ്ഥാൻ അനുകൂല സംഘടനകളുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ടെന്നാണ് NIA റിപ്പോർട്ടുകൾ. 2010-ലായിരുന്നു ലോറൻസ് ബിഷ്ണോയുടെ വിവാഹം നടന്നത്. 2 മക്കളാണ് ഇയാൾക്കുള്ളത്. 8 കോടി രൂപയുടെ ആസ്തിയാണ് ബിഷ്ണോയിക്കുള്ളത്. തട്ടിക്കൊണ്ടുപോയി, മോചനദ്രവ്യം ആവശ്യപ്പെടൽ, ആയുധ മയക്കുമരുന്ന് ഇടപാടുകൾ തുടങ്ങിയവയാണ് ഇയാളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ. പലയിടങ്ങളിലായി സ്വന്തം പേരിൽ വസ്തുക്കൾ വാങ്ങിക്കൂട്ടിയിട്ടുമുണ്ട്. പഞ്ചാബി ഗായകൻ സിദ്ദു മൂസാവാല, ഖാലിസ്ഥാനി വിഘടനവാദി സുഖ്ദുൽ സിംഗ് ഗില്ലി, കർണി സേനയുടെ പ്രസിഡന്റ് സുഖ്ദേവ് സിംഗ് തുടങ്ങി നിരവധി പ്രശസ്തരും അപ്രശസ്തരും ബിഷ്ണോയി ഗ്യാങ്ങിൻ്റെ തോക്കിനിരയായിട്ടുണ്ട്. ഇയാളുടെ പേരിലുള്ള ബിഷ്ണോയി എന്നത് സമുദായത്തിൻ്റെ പേരാണ്. ആചാരങ്ങൾ കൃത്യമായി അണുവിട തെറ്റാതെ പാലിക്കുന്ന ഇവരുടെ വിശുദ്ധ മൃഗമാണ് കൃഷ്ണമൃഗം. ഈ കൃഷ്ണമൃഗത്തെ വേട്ടയാടിയതാണ് സൽമാൻഖാനോട് ലോറൻസ് ബിഷ്ണോയിക്ക് തീർത്താൽ തീരാത്ത പക തോന്നാൻ കാരണം. ഗ്രാമവാസികളാണ് അന്ന് വെറും 5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് ലോറൻസിനോട് സൽമാൻഖാൻ കൃഷ്ണമൃഗത്തെ വേട്ടയാടിയ കഥ പറഞ്ഞുകൊടുത്തത്. അതോടെ തുടങ്ങിയ പക പ്രായം കൂടുന്തോറും കൂടി വരികയായിരുന്നു. അടുത്തിടെ സൽമാൻ്റെ വസതിക്ക് നേരെ ബിഷ്ണോയുടെ സംഘം വെടിവെച്ചിരുന്നു. സൽമാനുമായുള്ള അടുപ്പമാണ് ബാബ സിദ്ദിഖിയെ വെടിവെച്ച് കൊന്നതിനും കാരണമെന്നാണ് കരുതുന്നത്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് പിടിയിലായ 2 പേരും ബിഷ്ണോയുടെ ഗ്യാങ്ങിലെ അംഗങ്ങളാണ്.